തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ക്ലാസ് മുറി കെട്ടിടം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ ചെലവിലാണ് 3 നില കെട്ടിടം പണിതീർത്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ RB മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് ഓപ്പോസിറ്റ് മുത്തപ്പനാർക്കാവ് ടെമ്പിൾ സൗത്ത് കാഞ്ഞങ്ങാട്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി പുതിയ ക്ലാസ് മുറി കെട്ടിടം അനുവദിച്ചത്. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 3 നില കെട്ടിടത്തിൽ മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പൂർണ്ണമായും കോൺക്രീറ്റ് ചട്ടക്കൂടി നിർമ്മിച്ച കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളും ടോയ്ലറ്റ് ബ്ലോക്കുകളും ഉൾപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു. മാതൃകാപരമായ അധ്യാപനമുണ്ടായാൽ മാത്രമേ നല്ല വിദ്യാർത്ഥികളെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുകയുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോഴും നല്ല കുട്ടികളെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന പ്രവണതകളെ ചെറുക്കണം. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. പുതിയ കാലത്തെ കടമകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ശേഷി അധ്യാപകരും രക്ഷാകർത്ത സംഘടനകളും പ്രകടിപ്പിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ മെയിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം 7 വർഷം കൊണ്ട് 3,800 കോടി രൂപയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സ്കൂളുകൾക്ക് കഴിഞ്ഞു എന്നാണ് കണക്കാക്കുന്നത്. അതായത് 3,800 കോടിയോളം രൂപ 7 വർഷം കൊണ്ട് നമ്മുടെ സ്കൂളുകളിലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടി ഉപയോഗപ്പെടുത്തി. അങ്ങനെ മെച്ചപ്പെടുത്തിയതിൻ്റെ ഗുണമുണ്ടായി. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരമെല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി. നമ്മുടെ അധ്യാപകരും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. രക്ഷകർത്താക്കളും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. PTA കമ്മിറ്റികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം നമ്മുടെ സ്കൂളുകളിൽ ശ്രദ്ധിക്കാൻ, അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി കൊണ്ട് ഭൗതിക രംഗത്ത് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടായി. ആ ഭൗതിക രംഗത്തുണ്ടായ നേട്ടം പഠന രംഗത്തും ദൃശ്യമായി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചടങ്ങിൽ മണ്ഡലം MLA രാജഗോപാലൻ അധ്യക്ഷനായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM യമുന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട്പുട്ടിൽ 3ാം സ്ഥാനം നേടിയ VS അനുപ്രിയയ്ക്കും ടെന്നിക്കൊയ്ത്ത് സൗത്ത് സോൺ സീനിയർ നാഷണൽ മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ കെ ദേവികയ്ക്കും മന്ത്രി അനുമോദനത്തിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അനുമോദിച്ചു. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ KR മണികണ്ഠൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് B സുരേന്ദ്രൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TP ബാലാദേവി, ചെറുവത്തൂർ AU രമേശൻ പുന്നത്തിരിയൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ VP സുനീറ, KN ഭാർഗവി, N സുധീഷ്, സ്കൂൾ വികസന സമിതി ചെയർമാൻ K രവി, PTA വൈസ് പ്രസിഡന്റ് VV വിജയൻ, മദർ PTA പ്രസിഡന്റ് പ്രസൂന പത്മനാഭൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ N സുനിൽ, സ്റ്റാഫ് സെക്രട്ടറി MV മുരളീധരൻ, വിദ്യാർത്ഥി പ്രതിനിധി TM ലിയാന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് KP കമലാക്ഷൻ സ്വാഗതവും പ്രിൻസിപ്പൽ CK ഹരീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.